എന്തുട്ടുപ്പാണ് കാണിച്ചേ? ഇത്രയും ദിവസം മാർക്ക് എടുത്ത് എങ്ങനെയാ പാളിയെ? ഡാവിനുടെ പിള്ളേരെങ്കിലും നമ്മക്ക് ആരെയും സൈസാക്കിയേനെ. അപ്പൊ നോക്കുമ്പോ കിറുക്കന്മാര് ഇന്ന് പിടിച്ചില്ലെങ്കിലേ ഉള്ളതില്ലാത്ത കൂടി ഫിറ്റ് ചെയ്ത് തന്നേനെ. തല തെറുക്കണ ഒരേ ഇടപാട്. ഇതിപ്പോ ആദ്യമായിട്ടല്ലോ പണി പാളേ. ഇതിനു മുമ്പും പാളിയുണ്ട്, സാധാരണ നീയൊക്കെ കൊണ്ടേ വട്ടം വെക്കണേ. ഇതിപ്പൊ കിറുക്കന്മാര് വെച്ചു, അല്ലാണ്ട് അത് ലോക്കായില്ല പിന്നെന്താടാ? ഇപ്പൊ ലോക്കായാലോ? സി ഐ ഇപ്പൊ പണി നേരിട്ട അയാൾക്കാണെങ്കിൽ ഗുണ്ടകളോട് ഒരു പ്രത്യേക വാത്സല്യ. കൈ കിട്ടാണ്ടില്ല പണിയെടുത്ത് തിന്നാൻ പറ്റാത്ത രീതിയിലാകും. അയാളുടെ കയ്യിലാണ് കിട്ടുക തീർന്നു. പിന്നെ പിന്നെ പോവാൻ പറടാ. നിന്റെ കയ്യിലേ കൂട്ടുള്ള ചെയ്യും വീഴുമ്പളേ ഞാൻ തന്നെ അല്ലടാ മുതലാളുടെ കൈ കാശും പിടിച്ച് ഇറക്കണേ. താൻ ഇറക്കണേ അതൊന്നും ഇവിടെ വളമ്പണ്ട. കേറി ഇറങ്ങിയിട്ടുള്ള എല്ലു വെള്ളോട്ട് തന്നെയാ. പിന്നെ ഇതിലെങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ എക്കതിന്റെ അടിവയറ് കലങ്ങനെ ഒറ്റക്ക് അണുകൃഷിച്ച് പോട്ടെന്ന് വെച്ചോളൂ. ഇത് പെണ്ണും പടക്കോടെ കൊണ്ടായി പോയി. മേലാൽ ഇറക്കണ കഥ ഇങ്ങോട്ട് വന്നാടാടാ. പണിപാളി നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടോ, അവന്മാര് വെള്ളൊഴിച്ച് ബാറിലിരുന്ന് ഇപ്പൊ വെള്ളമ്പിതല്ല കിറുക്കന്മാര് കേട്ടതാ. ഇനി ഇതും പറഞ്ഞ എന്റെ മെക്കിട്ടുകാരാണെങ്കിൽ നോക്കിയേ. ആശാനെന്ന് വിളിച്ച് നിൽക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടാ, വിരൽ വിളിച്ച് വന്ന പിള്ളേര്, അവരെ കൊണ്ട് ഞാൻ ജീവിക്കും. നിന്നെ കൊണ്ടൊക്കെ ജീവിക്കാൻ എനിക്ക് ഒരു നിർബന്ധമില്ലടാ, എന്നെ കൊണ്ട് ചെയ്യിക്കരുതാ. ആശാന ഇങ്ങോട്ട് വന്നു. നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയത്? ഞാനിപ്പോ വന്നതാ കുറ്റം. അല്ലേലും നിങ്ങളെ സ്നേഹിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ നിങ്ങളുടെ കൈ കൊടുത്ത് വീണപ്പ തൊട്ട് തുടങ്ങിയതാ. എന്നെ ആലോചിക്കണ്ട, ഈ കൊച്ചിനെ ആലോചിച്ചെങ്കിലും മുഴുവൻ നല്ല പേരാണല്ലോ. രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലെ പോലീസുകാർ കയറി ഇറങ്ങണത്, നാട്ടുകാർക്ക് പറയാൻ വേറെന്തെങ്കിലും വേണോ? നിനക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോടാ. ഞാൻ പറഞ്ഞ അങ്ങനെ കേക്കില്ല. എന്റെ ഒരു തലവേദി. നിങ്ങൾക്കായാലും എങ്ങനെയെങ്കിലും ജീവിച്ചാ മതിയോ? ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ പാളത്തെ വണ്ടി വേണ സമയം എനിക്കറിയാം. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാൻ? എന്റെ കൊരട്ടിമുത്തി വൈകിട്ടത്തേക്കുള്ള ചോറ് സുധീരന്റെ കയ്യിൽ കൊടുത്തുവിടാം. എന്താടാ, ഞാനൊന്ന് മുതലാളിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ആ കൊടിക്കിടി തലവെക്കണമെങ്കിൽ കുറച്ച് പാട് വരും. ഒരുമിച്ച് നിന്നാ, ഇനി നമ്മുടെ കാല. ഈ കൊരട്ടി ഇനി നമ്മുടെ കയ്യില. എന്തുട്ടാ പാളത്ത് പാണ്ടികളിരിക്കണ പോലെ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, പണി തരാടാ. Whoa!
നിർത്തിടാ നിർത്ത. കോക്കാൻ വെറുന്നറിയാ. ഒരു ദിവസം എന്റെ പോക്കറ്റിട്ടൊന്ന് മാന്തിയതാ, എന്നിട്ട് ഞാൻ മുട്ട നിന്നില്ല. വേറൊന്നുമല്ല, ഒന്നാമത്തെ അവന് എന്റെ അത്ര പോക്കൂല, പിന്നെ ഈ താഴെയുള്ളവരോട് ഞാൻ മുട്ടാറില്ല. കോട്ടിയുടെ പേരും പറഞ്ഞായിരുന്നു ആൾക്കാരൻ വെക്കിട്ട് കേട്ട്. പക്ഷെ സപാട്ടിക്ക് വല്ല നോട്ടുണ്ടാ, അവ നിഞ്ച ചതക്കണ പോലെ കിടത്തിട്ട് ചറച്ചിട്ടുണ്ടാവും. എന്റെ കൊരട്ടി മുത്തി ആ തെണിക്കൊന്നും കാണാൻ പറ്റിയില്ല. സാരില്ല, കൊടി ഇറങ്ങിയ ഇതിന്റെ ബാക്കി ഉണ്ടാവുമല്ലോ. അന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി. നിന്നിടക്ക് ഒരു കാര്യം കൂടെ പറയാം, ഇന്നലത്തെ പോലെ കവിട്ടടിക്കണിട്ട് എന്നെ വിളിക്കരുത് കേട്ടാ. നിനക്കെന്തിനു കുനിലോ ചാടിയില്ല അകത്തേക്ക് ഒഴിച്ചു തന്ന? നീ കൊച്ചിനെന്തെങ്കിലും മേടിച്ചോ? ഞാനൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. സ്വന്തം കൊച്ചിന് എന്തെങ്കിലും മേടിച്ചോടാ, എനിക്ക് സൗകര്യമില്ലടാ. വാങ്ങിച്ചു കൊടുക്കാൻ വേണം, പിന്നെ അവളുടെ ഓഞ്ഞ വർത്താനം ദേ ഇവനാകുമ്പോ ഒന്നും പറയാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളങ്ങടയില് കൊച്ചെന്തെങ്കിലും വാങ്ങിട്ട് വരാശത്തിലെ മേടിച്ചത് വെട്ടിരുമ്പളിയാ, വെട്ടിരുമ്പ് പാളത്തിലെ വിള്ളല് ചവിട്ടല്ലേ, അത് തറക്കല്ലടാ, തീട്ടിച്ചളിക്കാതവാ. കസ്തൂരി മണം പോയി, ഇത് നല്ല ഉണക്കട മണമുള്ളടാ. നടപടിന്നൊന്ന് മാറി നോടാ, നീയൊക്കെ ഇവിടെ തന്നെ ഇരിക്കണം. ചപ്പുശിക്കണുണ്ടാ, വിക്കറ്റ് കേട്ടോ, വിക്കറ്റ് ചപ്പു. ഉപകാരം ഇല്ലെങ്കിൽ വഴിയില്ല എവിടെയെങ്കിലും. കൊറേ നാള് തന്തേനെ കൊണ്ടായിരുന്നു, അതൊന്ന് കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർന്ന് സമാധാനിച്ചതാ. പിന്നെ മക്കള് അങ്ങേരെ അന്വേഷിച്ച് പോലീസുകാരെ വരാറുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അങ്ങനല്ലല്ലോ, ലോകത്തുള്ള സകലരെ വെറുപ്പിച്ചിട്ടേക്കോല്ലേ. നീ ഈ പെണ്ണിനെ ഒന്ന് നോക്കടാ, തീ തിന്നു പകുതിയായി. ആരോട് പറയാനാ? ഈ പറയുന്നൊന്നും അവന് കേക്കട്ടല്ലോ. കൊട്ടേ കൊടുക്കടി. എന്നോട് പലതവണ പറഞ്ഞു പാത്രം കൊണ്ട് കുത്തിരുന്നു, എന്തായാലും മോന്ത കെട്ടി പിടിച്ചിരിക്കണം. എനിക്കത് പോരിച്ചില്ലേ, ഞാൻ എന്തെയ്യാനാ അമ്മേ? എന്തെയ്താലും കുറ്റം എല്ലായിടത്തും പോയി ചത്താ മതി. നിനക്കൊക്കെ നേരം നേരത്തെ വെച്ചുണ്ടാക്കി തരുന്നതിന്റെ ഇങ്ങനെ തന്നെ കാണിക്കണം. നീ എന്തിനാണ് ഈ കടന്ന് മൂങ്ങുന്നത്? കേറി പോകാൻ കേറി പോകാൻ. ഇവരൊക്കെ എല്ലാം കുത്തിയിട്ടാ പിടിച്ചവരെ. സാധാരണ ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും തന്നാകും. ദേ ഇവിടെ മൂന്നും പോക്കാം. ദേ ഇരിക്കുന്ന ഒരുത്തൻ നേരെ ചൊവ്വ കുടുംബം പോലും നോക്കത്തില്ല. അവന്റെ ഒരു പോലും പൊഴു പോണ്ടാറുണങ്ങൾ ചെലക്കരുന്ന് നോക്കി വളർത്തിട്ട് എനിക്ക് ഒരു മണി അരിയുടെ ഉപകാരമുണ്ടോ? തള്ളയുടെ നേരെ കൈമുക്കിയ നീയൊക്കെ നോക്കിക്കോടാ. ഒരിക്കലും കൂടെ പിടിക്കില്ലടാ, ഒരിക്കലും. നാശം പിടിച്ചവരെ അവൻ ഓരോന്നും ചേർക്കട്ടപ്പോ തള്ളക്ക് സമാധാനല്ലേ.
ഇനി രണ്ടര മണി കഴിച്ച് തിന്നോ, അതിന് വേണ്ടി ബാക്കിയുള്ള മെക്കിട്ട് വരണോ? മുടിഞ്ഞതുള്ള